നമസ്കാരം, എൻ്റെ പേര് ഷാരിസ്. ഞാൻ ജനഗണമന മൂവിയുടെ റൈറ്ററാണ്. ഞാൻ ഇന്ന് എൻ്റെ മോളെ സ്കൂളിലാക്കിയ ദിവസമാണ്, കെ ജിയിൽ. എനിക്ക് 34 വയസ്സായി. ഞാൻ ലൈഫിൽ ചോദിച്ചിട്ടുള്ള എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്. എന്തെങ്കിലും ഒരു റീടേക്ക് ലൈഫിൽ എടുക്കാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കും ഒരു മാറ്റം ഉണ്ടാക്കാനുള്ളത്? ഞാൻ ഇതേ ചോദ്യം വേറൊരു കുട്ടി ചോദിക്കുകയും അതിന് ഉത്തരം പറയുന്നതായിട്ട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രി. അതിൻ്റെ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിക്കും എനിക്കും ഉണ്ടായിരുന്ന ഉത്തരം സെയിമാണ്. റീടേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ ഞാൻ ജോയിൻ ചെയ്യില്ലായിരുന്നു എന്ന് ആ കുട്ടി പറഞ്ഞു. ആ കുട്ടി ഉത്തരം തന്നെയാണ് എൻ്റെ. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ സ്ഥാപനം ഒന്ന് തന്നെയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും പഠിച്ചതും പഠിക്കുന്നതും, ഞാൻ പഠിച്ചതും ആ കുട്ടി പഠിച്ചതും ഒരേ ക്യാമ്പസിലാണ്. ആ കോളേജിന്റെ പേര് അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്, ആ കുട്ടി ജീവിച്ചിരിക്കുന്നില്ല. രണ്ടു ദിവസം മുന്നേ ആ കോളേജിന്റെ ഹോസ്റ്റലിൽ വെച്ച് 8:30 ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. നിങ്ങൾ എത്ര പേര് ഇത് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. വലിയ വലിയ വിഷയങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ നമ്മുടെ കൺമുന്നിലുള്ള ചിലരൊക്കെ നമുക്ക് കിട്ടും. ആ കോളേജിൽ പഠിച്ച അലുമിനി ആയിട്ടുള്ള ഞാൻ തന്നെ ഇത് അറിയുന്നത് 3-ാമത്തെ ദിവസം. ആരെയും കുറ്റപ്പെടുത്തല്ല, കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. പക്ഷെ ആ കുട്ടിയുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഒരു കാര്യം പറഞ്ഞു. അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അവിടുത്തെ ആ കോളേജിൽ നിന്നായിട്ടുള്ള ഇമോഷണൽ പ്രഷറും ടോർച്ചറും കാരണമാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞു. ഇത് ഓൺ ചെയ്യാൻ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ഞാനിപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന ഒരാളല്ല, പക്ഷെ 14 വർഷം മുന്നേ ആ കോളേജിൽ പഠിക്കുന്ന ആളെന്ന് നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും, 4 വർഷം ആ കോളേജിന്റെ ഇമോഷണൽ ടോർച്ചറും പ്രഷറും അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഒറ്റ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞാൽ, ഞാൻ ജീവിച്ചിരിക്കുന്നു, ആ കുട്ടിയൊന്നും ജീവിച്ചിരിക്കുന്നില്ല. കോളേജിന്റെ അകത്ത് വെച്ച്, നിങ്ങളൊന്ന് ഓർത്തോക്ക, കോളേജിന്റെ അകത്ത് വെച്ച്, ഹോസ്റ്റലിൽ വെച്ച്, ടു ബി പ്രിസൈസ്, ഹോസ്റ്റലിൽ വെച്ച് ഒരു കുട്ടി തൻ്റെ ജീവൻ വെടിയുകയാണെങ്കിൽ അത് സൂയിസൈഡാണ്? അല്ല, ഇറ്റ് ഇസ് നോട്ട് എ സൂയിസൈഡ്. ഐ വുഡ് റാദർ കോൾ ഇറ്റ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. ഒരു സിസ്റ്റം ഒരു വിദ്യാർത്ഥിനിയെ കൊണ്ട് ആ കോളേജിൽ വെച്ചിട്ട് അവളുടെ ജീവൻ കളയാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതൊരു സൂയിസൈഡ് അല്ല, ഇറ്റ്സ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. ഞാനൊക്കെ 4 വർഷം അവിടെ പഠിച്ചിട്ട് പുറത്തിറങ്ങിയ ആളെ നിലയ്ക്ക് എനിക്ക് വിത്ത് ഫുൾ കൺവിക്ഷൻ എനിക്ക് എൻ്റെ അനുഭവം പറയാൻ പറ്റും. ഞാൻ അവിടുത്തെ ഒരു അലുമ്നയാണ്. ഞാൻ കേട്ടറിവ് വെച്ചോ കണ്ടറിവ് വെച്ചോ പറയുന്നല്ല, മീഡിയ റിപ്പോർട്ട്സ് വെച്ച് പറയുന്ന ഒരാളല്ല. 14 വർഷം മുന്നേ ഞാൻ അനുഭവിച്ചത് വെച്ചിട്ട് ഞാൻ പറയാണ്, ലൈഫിൽ ഇനി ഒരു റീടേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പോവില്ല. ഞാൻ ഇത് തന്നെയാണ് ശ്രദ്ധ എന്ന കുട്ടിയും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന ഒരാളുടെ വോയിസ് ആയിട്ട് എടുക്കണ്ട. എന്റെ ബാച്ചിനും എന്റെ ബാച്ചിന് ശേഷം വന്ന ജൂനിയേഴ്സിലും ഒരുപാട് പേരിലും ഇപ്പോൾ അവിടെ പഠിക്കുന്നവരിലും ഒരുപാട് പേരിലും പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ്, ഇനി ഒരു റീടേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കോളേജിൽ പോയില്ല. ഇത്രയധികം ആൾക്കാർ